ഒരു ഇന്നോവ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഈ പടർക്കളത്തിൽ കുരുതുന്ന പോരാളിയാണ് പ്രിയങ്കരനായ മാത്യു കോയിലാണ്. ആ മാത്യു കോയിലാണ് തിരുവിലങ്ങാടിയിൽ സംഘടിപ്പിച്ച ഈ യൂത്ത് മാർച്ചിന്റെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരുടെയും പിന്തുണ അറിയിക്കാനുള്ള അവസരമായി എന്നെ തന്നെ നോക്കിക്കാണുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുയർത്തിയാണ് യൂത്ത് ലീഗ് ഇത്തരമൊരു യൂത്ത് മാർച്ചുമായി കടന്നു വന്നത്. കാസർഗോഡ് ജില്ലയിലെ യൂത്ത് മാർച്ച് സമാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. മലപ്പുറം ജില്ലയുടെ സമാപനം 20-ാം തീയതിയാണ്. കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലും വരും ദിവസങ്ങളിൽ മാർച്ച് നടക്കാൻ പോവുകയാണ്. കണ്ണൂർ ജില്ലയിലും ഇപ്പോൾ യൂത്ത് മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ യൂത്ത് മാർച്ചുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കോഴിക്കോട് പട്ടണം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാറാലിക്ക് ജനുവരി 21-ാം തീയതി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ആ ജനുവരി 21-ലെ മഹാറാലിയിലേക്ക് ഈ തിരൂരങ്ങാടി മണ്ഡലത്തിലെ ഓരോ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരെയും ക്ഷണിക്കാനുള്ള അവസരമായി ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. രാജ്യത്തുള്ള വിദേശത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ലോക്സഭയിൽ 4 പേരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ വാർത്ത പുറത്തു വന്ന ഉടനെ നമ്മളെല്ലാവരും പരതിയ ഒരു കാര്യമുണ്ട്. ഇതാരാണ് ഇത് ചെയ്തത്? അവന്റെ പേരെന്താണ്? അവന്റെ മതമെന്താണ്? 4 പേരുടെയും പേരുകൾ പുറത്തു വന്നപ്പോ നമുക്ക് ആശ്വാസമായി. കാരണം അതിനകത്ത് ഒരു മുസ്ലിം ഇല്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടോ? രണ്ടാമത് നമ്മൾ ആലോചിച്ചത് എന്താണ്? ആരുടെ കയ്യിൽ നിന്ന് പാസ് വാങ്ങിയിട്ടാണ്, ഏത് എം പിയുടെ കയ്യിൽ നിന്ന് പാസ് വാങ്ങിയിട്ടാണ് ഈ വിദ്വാൻമാർ പാർലമെന്റിന് അകത്തേക്ക് പ്രവേശിച്ചത്? ആ വാർത്തയും പുറത്തു വന്നു. മുസ്ലിം ലീഗുകാരനല്ല, മുസ്ലിം എം പി അല്ല, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്നല്ല, ബി ജെ പിക്കാരനായ മൈസൂരിലെ ഒരു എം പിയുടെ കയ്യിൽ നിന്നാണ്. ആശ്വാസമായി. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർക്ക് ഈ പ്രതിസന്ധി ഉണ്ടോ? ഇതെങ്ങനെ വന്നതാണ്? ഈ ചിന്താഗതി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ പാർലമെന്റിനകത്തേക്ക് 4 പേർ കയറി ഇങ്ങനെ ഒരു കളറ് പ്രയോഗിച്ചത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നുവെങ്കിൽ അത് കളറാവോ? ഭീകരവാദം എന്താ ഇല്ലാതാവോ? അവർക്ക് പാസ് കൊടുത്തത് ഒരു മുസ്ലിം ലീഗുകാരനാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ലോകത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായത് രാജ്യത്ത്? അതൊരു സുപ്രഭാതത്തിൽ വന്നതല്ല. അതിന്റെ പിന്നിൽ വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ കഠിനാധ്വാനമുണ്ട്. ആ കഠിനാധ്വാനത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ രൂപത്തിന്റെ പേരാണ് RSS എന്ന് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം. ഒരു ഉദാഹരണം പറയാം. 1977 രാജ്യത്താദ്യമായി കോൺഗ്രസ് ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ CPM ഒത്താശയോടെ, BJP പിന്തുണയോടെ രാജ്യത്താദ്യമായി കോൺഗ്രസ് ഇതര ഗവൺമെന്റ് 1977 രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോ LK അദ്വാനി എടുത്ത വകുപ്പ് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? LK അദ്വാനി പറഞ്ഞത് ഞങ്ങൾക്ക് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മതിയെന്നാണ്. എന്താ കാര്യം? ഈ രാജ്യത്തെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള വകുപ്പാണത്. ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് സംഘപരിവാരങ്ങളാണ്. 1977 അവർ തുടങ്ങി വെച്ചതാണ് നിരന്തരമായി ജനങ്ങൾക്കിടയിലേക്ക് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക. നിങ്ങൾക്ക് ഓർമ്മയില്ലേ കോവിഡ് വന്ന സമയം? കോവിഡ് വന്ന സമയത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്തത് തബ്ലീഗുകാർ ഡൽഹിയിൽ തബ്ലീഗ് ജമാഅത്ത് നടത്തി റോട്ടിൽ മുഴുവൻ അവർ തുപ്പിവെച്ചു, തുപ്പൽ ജിഹാദ്.
തുപ്പലിലൂടെയാണ് രാജ്യത്ത് കോവിഡ് ഉണ്ടായത് എന്ന് നിങ്ങൾ മറന്നുപോയോ? ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് ആ വാർത്ത പങ്കുവച്ചത്. ലതാ മങ്കേഷ്കർ മരിച്ചു കിടക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ സ്നേഹത്തോടെ ബാനമ്പാടി എന്ന് വിളിച്ച ലതാ മങ്കേഷ്കർ മരിച്ചു കിടക്കുമ്പോൾ ഇന്ത്യയിലെ പ്രഗത്ഭനായ സിനിമാ താരം ഷാറൂഖ് ഖാൻ തന്റെ മാനേജറെയും കൂട്ടി ലതാ മങ്കേഷ്കറെ കാണാൻ വേണ്ടി പോകുന്ന രംഗമുണ്ട്. അവിടെ വെച്ച് ഷാറൂഖ് ഖാൻ ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഷാറൂഖ് ഖാൻ അവരെ ഒന്ന് ഊതി. ഉടനെ സംഘപരിവാരങ്ങൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചു. ഷാറൂഖ് ഖാൻ ലതാ മങ്കേഷ്കറിന്റെ ദേഹത്തേക്ക് തുപ്പി. ഇത് തുപ്പൽ ജിഹാദാണ്. ഇങ്ങനെ എന്തെല്ലാം പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തി. അങ്ങനെ ഒരു കൂട്ടർ വെറുപ്പ് പ്രചരിപ്പിക്കുമ്പോ, ഒരു കൂട്ടർ വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോ അവിടെ സ്നേഹ കൂടാരം ഒരുക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഈ സ്നേഹ കൂടാരത്തിന്റെ മാതൃക ആരാണ്? നമ്മൾ ഈ പരപ്പനങ്ങാടിയിൽ, ഈ തിരൂരങ്ങാടിയിൽ, മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട്, മറ്റു ജില്ലകളിൽ കുറെ കൂടാരം ഉണ്ടാക്കലാണോ? അതൊരു സന്ദേശമാണ്. ആ സന്ദേശം ഇന്ത്യയിൽ ആദ്യമായി നമുക്ക് നേതൃത്വം നൽകിയത് 1947 വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഈ രാജ്യവ്യാപകമായി വെറുപ്പ് പ്രചരിപ്പിച്ചപ്പോ തബകാലിയിൽ, കൊൽക്കത്തയിൽ തെരുവുകളിൽ നടന്ന് സ്നേഹത്തിന്റെ വിത്തുകൾ പാകി ഇവിടെ സ്നേഹ കൂടാരമൊരുക്കിയ മഹാത്മാഗാന്ധിയാണ് ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ, പാകിസ്ഥാൻ യാ ഖബർസ്ഥാൻ എന്ന മുദ്രാവാക്യവുമായി സംഘപരിവാരങ്ങൾ ഈ രാജ്യവ്യാപകമായി തെരുവിലൂടെ വിദ്വേഷം പ്രചരിപ്പിച്ചപ്പോ അഭിമാനകരമായ അസ്തിത്വം എന്ന മുദ്രാവാക്യം മുഴക്കിയ, ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന മുദ്രാവാക്യം മുഴക്കിയ മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് ആ സ്നേഹ കൂടാരത്തിന്റെ മാതൃകയിലെത്തിയത്. അയോളിയിലും നടുവറ്റത്തും കലാപമുണ്ടായപ്പോ അവിടേക്ക് നടന്നു ചെന്ന് സാത്വികനായ ഒരു മനുഷ്യൻ, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ഹരിത എന്ന് പറയാൻ അവിടേക്ക് കടന്നു വന്ന് സ്നേഹ കൂടാരം തീർത്ത മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ബാബരിപ്പള്ളി തകർത്തപ്പോ, വിദ്വേഷമുണ്ടാക്കി ഈ രാജ്യവ്യാപകമായി കലാപം ഉണ്ടാക്കിയപ്പോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് കണക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സമാധാനത്തിന്റെ ദൂത് പറഞ്ഞ ഒരു നേതാവുണ്ട്. ആ നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്ന നേതാവ്. ആ നേതാവാണ് ഈ സ്നേഹ കൂടാരത്തിന്റെ മാതൃക. സയ്യിദ് ഹൈദർലി ഷിയാപ്തങ്ങളും സയ്യിദ് സാദിഖ് അലി ഷിയാപ്തങ്ങളും ഒക്കെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരാകുമ്പോ ആ സ്നേഹ കൂടാരം ഈ നാട്ടിലെ ജനങ്ങൾക്ക് പകർന്നു നൽകി. ആ പകർന്നു നൽകിയ സ്നേഹ കൂടാരമാണ് സംസ്ഥാനത്തുടനീളം വിദ്വേഷത്തിനെതിരെയുള്ള മുദ്രാവാക്യവുമായി യൂത്ത് ലീഗ് കടന്നു വരുമ്പോ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ മാത്യു പറഞ്ഞ് അവസാനിപ്പിച്ച ആ മുദ്രാവാക്യമുണ്ട്, ചേർന്ന് നിൽക്കുക എന്ന മുദ്രാവാക്യം. ആ ചേർന്ന് നിൽക്കലിന് സാക്ഷ്യം വഹിച്ച ഒരാളാണ് ഞാൻ. ഇന്ന് പുതിയ കാലത്ത് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകൾ കടന്നു വരും. ആ കടന്നു വരുന്നവർ വിവിധ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അവര് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരുണ്ട്. പക്ഷേ പാണക്കാട് സയ്യിദ് മുനവ്വറുള്ളി ഷിയാത്തങ്ങൾക്ക് കോതമംഗലത്തെ ആ പള്ളിയിൽ വെച്ച് ഉളു എടുക്കാനുള്ള വെള്ളം പകർന്നു കൊടുക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അതുമാത്രമല്ല, പള്ളി അങ്കണത്തിൽ അവിടേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും മഗ്രിബ് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അതുമാത്രമല്ല, ഒരു ചർച്ചിൽ വെച്ച് മഗ്രിബ് വാങ്ങു കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയും? ഇന്നത്തെ കാലത്ത് കോതമംഗലത്തെ ആ വലിയ പള്ളിയിൽ വെച്ച് മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോ ഞാനിങ്ങനെ നോക്കുകയാണ്. മാത്യു എന്റെ കൂടെയുണ്ട്, തങ്ങളുണ്ട്, പള്ളിയൊന്നും കാണുന്നില്ലല്ലോ. ബാങ്ക് വിളിയാണെങ്കിൽ ഇങ്ങനെ കേൾക്കുകയും ചെയ്യുന്നു. നടന്നിങ്ങനെ അടുത്തേക്ക് വന്നപ്പോഴാണ് കോതമംഗലത്തെ ചർച്ചിൽ വെച്ച് ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തവരാണ് ഈ നാട്ടിലെ ക്രൈസ്തവർ എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതാര് തകർക്കാൻ വേണ്ടി ശ്രമിച്ചാലും ആ തകർക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ മുൻപന്തിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ നടത്തുന്നത്. അതിനെ തകർക്കാൻ പലരും ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ അൺപോപ്പുലറായ ഒരു ഗവൺമെന്റ് വേറെ ഇല്ല. എന്നാലും അവരുടെ ആത്മവിശ്വാസം എന്താണ്? അവരുടെ ആത്മവിശ്വാസം അവസാനം കുളം കലക്കി മീൻ പിടിക്കാൻ കഴിയുന്ന മാത്യു പറഞ്ഞു, വളരെ മനോഹരമായി പറഞ്ഞു, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിപ്പിക്കുക, മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും തമ്മിൽ അടിപ്പിക്കുക, വ്യത്യസ്ത ജാതികൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക, അവസാനം അതിനൊരു മനോഹരമായ പേരിടും, സോഷ്യൽ ഇക്വിലിബ്രിയം, സോഷ്യൽ ബാലൻസ് എന്നൊക്കെ പേരിട്ട്
അവസാനം കൊടുക്കുന്ന കിറ്റിൽ വേണമെങ്കിൽ 1 കിലോ ഹോർലിക്സും കൂടി കൊടുത്താൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയുമെന്നാണ് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം വിചാരിക്കുന്നത്. ഇനിയും കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയോ? നിങ്ങൾ 1 നവകേരള സദസ്സല്ല, നിങ്ങൾ 100 നവകേരള സദസ്സുമായി കടന്നു വന്നാലും ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന പ്രതിജ്ഞയാണ് ഇന്ന് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് വന്നത്. 37-ൽ 17 സീറ്റിലാണ് ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചത്. പല സീറ്റുകളും പിടിച്ചെടുത്തു ഐക്യജനാധിപത്യ മുന്നണി. അതൊരു സൂചനയാണ്. തൃക്കാക്കരയിൽ നിന്ന് തുടങ്ങി, പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങി, ഇപ്പൊ ഇതാ നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷനിലും ഉജ്ജ്വലമായ വിജയമുണ്ടായി. ഇനി വരാൻ പോകുന്നത് സെമിഫൈനലാണ്. സെമിഫൈനലിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റാണ് നമുക്ക് നേടാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ 20-ൽ 20 ഐക്യജനാധിപത്യ മുന്നണി നേടിയെടുക്കുക എന്നാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇതുപോലെ അഴിമതിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെന്റ് മാസപ്പെട്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ? ഇനി ബാങ്കിന്റെ കാര്യങ്ങൾ ആലോചിച്ചു. കരുവന്നൂർ ബാങ്ക് എന്തെല്ലാം ബാങ്കാണ്! ഒരു സംസ്ഥാന ഭരണം വെറുതെ കിട്ടിയപ്പോ ഈ ബാങ്ക് മുഴുവൻ പരിമാണിച്ച് മാറ്റി. ലീഗ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി നിർത്തിയിട്ടുണ്ട്. നമ്മൾ കേന്ദ്രം ഭരിച്ചു വരണം. ഞാൻ ആലോചിക്കാൻ ഈ CPM എങ്ങാനും കേന്ദ്രം ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ റിസർവ് ബാങ്ക് തന്നെ അടിച്ചുകൊണ്ടു. ഇമാതിരി അഴിമതി എന്തിലും അഴിമതി, ഏ ക്യാമറയിൽ അഴിമതി. നിങ്ങൾ ആലോചിച്ചോ, എന്തിനാണ് നമ്മുടെ നാട്ടിൽ ക്യാമറ വെക്കാം? കള്ളമാരെ പിടിക്കാനല്ലേ? കക്കാൻ വേണ്ടി ക്യാമറ വെച്ച ആദ്യത്തെ സംസ്ഥാനമല്ലേ കേരളം? എന്നിട്ട് KT ജലീൽ പറയാണ്, ഈ അടുത്ത ദിവസം ഒരു പ്രസംഗത്തിന് ഒരു ക്ലിപ്പ് എനിക്ക് ഒരാൾ അയച്ചെന്ന് ജലീൽ പറയാണ്, നിങ്ങൾ പടച്ചോനെ പേടിച്ചിട്ടില്ലെങ്കിലും AI ക്യാമറനെ പേടിക്കണം. എന്തൊക്കെ മുതലാളി ഇയാൾ പറയണം! ഇയാളെ സ്വർഗത്ത് പോകുന്ന ആളുകളുടെ ലിസ്റ്റ് കുറച്ചു മുമ്പ് പുറത്തു വിട്ടു. ഇപ്പൊ പറയുന്നത് പടച്ചോനെ നിങ്ങൾ പേടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, AI ക്യാമറനെ പേടിക്കണം. എന്തെല്ലാം വിവരക്കേടുകൾ വിളിച്ചു പറയും AI ക്യാമറിന്റെ പേരിൽ അടിമതി, സാധ്യതയില്ല, ഡ്രൈവിംഗ് ലൈസൻസിന്റെ പേരിൽ പോലും അടിമതി. ഞാനും നിങ്ങൾ 250 രൂപ കൊടുത്തു നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡ് ആക്കാൻ വേണ്ടി. ആ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് കാർഡിന് ആകെ ഉള്ള വില 80 രൂപയാണ്. അതിനാണ് നമ്മുടെ കയ്യിൽ 250 രൂപ വാങ്ങുന്നത്. അതിൽ 45 രൂപ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാനാണ്. പോസ്റ്റ് ഓഫീസിൽ ഇവർ എത്ര കൊടുക്കേണ്ടത്? 25 രൂപയാണ്. അതിൽ 20 രൂപ ഇവർ അടിച്ചുകൊണ്ട് വേണം. ഈ അടുത്ത ദിവസം പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഞങ്ങൾ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് അയക്കുന്ന പണി നിർത്തിയെന്ന്. എന്താ കാര്യം? ഞങ്ങൾക്ക് കുടിശ്ശികണ്ട് 40,000 രൂപയുടെ കുടിശ്ശിക, അല്ലെങ്കിൽ ഇവർക്ക് എവിടെയാ കുടിശ്ശിക ഇല്ലാത്തത്? കുടിശ്ശികയില്ലാത്ത ഒരു സ്ഥലം പറയും. എന്നിട്ട് ഇവിടെ തോമസ് ചായിക്കാടിനെ കുറിച്ച് പറഞ്ഞല്ലോ, നവകേരള സദസ്സർ പാലയിൽ വെച്ച് സ്വാഗതം പറഞ്ഞത് തോമസ് ചായിക്കാടിനാണ്. തോമസ് ചായിക്കാടൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി പറയാണ് ഇവിടെ സ്വാഗതം പറഞ്ഞ ആളുടെ വിചാരം ഇതെന്തോ പരാതി പരിഹരിക്കാനുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. എന്ത് തേങ്ങക്കാണെന്ന് നടക്കുന്നത്? പരാതി പരിഹരിക്കാനുള്ള പരിപാടിക്കല്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. അല്ലെങ്കിൽ ഇവരെന്ത് പരാതിയാ പരിഹരിച്ചു? ഈ ബോട്ട് നിങ്ങളുടെ ഈ തൊട്ടടുത്ത് താനൂരിൽ PA മുഹമ്മദ് റിയാസിന് പരാതി കൊടുത്ത സമയത്ത് ആ നാട്ടുകാർ കൊടുത്ത പരാതി സ്വീകരിച്ചിരുന്നുവെങ്കിൽ 22 പേർ കൊല്ലപ്പെടുകയായിരുന്നു താനൂരിൽ ബോട്ടപകടത്തിൽ. ഈ പരപ്പന്നങ്ങാടി അങ്ങാടിയിലെ ഒരു കുടുംബത്തില് 11 ആളുകളല്ലേ കൊല്ലപ്പെട്ടത്? ഒരു അപകടത്തിൽ മരിച്ചു പോയതാണോ? അവരെ കൊന്നതല്ലേ? ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം കൊന്നതല്ലേ? പരാതി യഥാർത്ഥ സമയത്തിൽ പരിഹരിച്ചിരുന്നുവെങ്കിൽ, ആ പരാതി കേൾക്കാനുള്ള സന്മനസ് ഈ നാട്ടിൽ ഒരു മന്ത്രി കാണിച്ചിരുന്നുവെങ്കിൽ 22 പേർ കൊല്ലപ്പെടുകയായിരുന്നു. താമർ ജെഫ്രി ഞങ്ങളുടെ നാട്ടുകാരനല്ലേ, ഈ തൊട്ടടുത്തല്ലേ? പോലീസുകാർ അവനെ ചവിട്ടി ചവിട്ടി അവനെ നെഞ്ച് കലക്കുമ്പോ ആ പോലീസുകാരന്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോ അവന്റെ പരാതി ആ പോലീസുകാരന് കേട്ടിരുന്നുവെങ്കിൽ താമർ ജെഫ്രി കൊല്ലപ്പെടുകയായിരുന്നു. ഈ പുളിക്കൽ, ഈ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ, ഒരു പഞ്ചായത്ത് ഓഫീസറിന്റെ മുമ്പിൽ, പുളിക്കൽ പഞ്ചായത്ത് ഓഫീസറിന്റെ മുമ്പിൽ ഒരു റസാക്ക് വന്നിട്ട് ആത്മഹത്യ ചെയ്തില്ലേ? തന്റെ വീടിന്റെ സമീപത്തുള്ള മാലിന്യ കൂമ്പാരങ്ങൾ മാറ്റണം, ആ മാലിന്യ പ്ലാന്റ് അടച്ചു പൊട്ടണം എന്ന് പറഞ്ഞപ്പോ ആ പ്ലാന്റിനെതിരെയുള്ള പരാതി ഇടതുപക്ഷം ഭരിക്കുന്ന ആ പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ അധികൃതർ കേട്ടിരുന്നുവെങ്കിൽ ആ റസാക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നില്ലേ? ആലപ്പുഴയിലെ പ്രസാദില്ലേ, തന്റെ എല്ലാം വിറ്റ് കടമെടുത്ത് നെൽകൃഷി ആരംഭിച്ച് ആ നെൽകൃഷി സർക്കാരിലേക്ക് കൊടുത്തപ്പോ അതിന്റെ പണം നിങ്ങൾ സമയത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ആ പ്രസാദ് ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ലേ? മുഖ്യമന്ത്രി തന്നെ പറയാണ് പരാതി പരിഹരിക്കാനല്ലാന്ന്. പിന്നെ എന്തിനാണ്? ഒരു കുട്ടി പറയുന്നുണ്ട്, ഒരു കുട്ടിയോട് ഒരു മൈക്ക് വേണ്ടി ചോദിച്ചു ചെല്ലു. ആ കുട്ടിയോട് ചോദിക്കും എന്താണ് ഈ നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? ഗംഭീര അഭിപ്രായം, നമുക്ക് നല്ലൊരു ബസ്സൊക്കെ കിട്ടിയില്ലേ?
എം ബി രോസ് എന്നെ പറയണ കുട്ടി. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലായില്ലേ കുട്ടി നിഷ്കളങ്കമായിട്ട് പറയാന്ന് മനസ്സിലായി. പിന്നെ കുട്ടി പറയാണ് ഒരാത്തൻ സ്കൂളിലെ മധുരൊക്കെ പൊളിച്ചു, അപ്പോഴാണ് ഇത് ട്രോളാന്ന് മനസ്സിലായത്. ഇമ്മാതിരി ട്രോള് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി. പിണറായി വിജയൻ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളല്ലേ എന്നല്ലേ ആ കുട്ടി. പിന്നെ പറയാണ് അതും അല്ലട്ടോ ഞങ്ങൾക്ക് ലീവും കിട്ടി ഒരു ദിവസം സ്കൂളിൽ. പോരെ ഇതൊക്കെ പോരളിയാ, ഇതൊക്കെ പോരളിയാന്ന് മറ്റേ മറ്റേ ചങ്ങാതി ചോദിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ആ കുട്ടി ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ 20 മന്ത്രിമാർക്ക് ഊര് ചുറ്റാന്നല്ലാതെ രാവിലെയും വൈകുന്നേരവും പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് ഇങ്ങനെ മൂക്കുമുട്ട ഞണ്ണുക എന്നല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചിട്ടാണ്. എന്നിട്ട് ഭീഷണിപ്പെടുത്തുക, എന്താ ഭീഷണി? മുഖ്യമന്ത്രി പറയാണ് ഞങ്ങൾ ഈ നവകേരള സദസ്സിൽ വന്നവർ ഒന്നൂതിയാൽ പാറിപ്പോകുന്നവരാണ്, പ്രതിഷേധക്കാരനാണ്. നിങ്ങൾ ഊതിയാൽ പാറിപ്പോകുന്ന അക്കൂപ്പൻ താടികളല്ല ഈ നാട്ടിലെ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം ഓർക്കണം. ഊതിയ പാറിപ്പോകും ആരുന്നറിയോ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം? ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിനുള്ള അധികാരം ഭീഷണിപ്പെടുത്തല്ലേ, കയ്യേറ്റം ചെയ്യുന്നു പറയല്ലേ. മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയും ഗവർണറും, മുഖ്യമന്ത്രിക്കൊത്ത ഗവർണർ, ഗവർണർക്കൊത്ത മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിക്കെതിരെ കരിമുടി കാണിച്ച അപ്പൊ മുഖ്യമന്ത്രി എന്നെ കൊല്ലാൻ വരുന്നേ, എന്നെ കൊല്ലാൻ വരുന്നേ, എന്തെല്ലാം അഭിപ്രായങ്ങളാണ്. ഗവർണർക്കെതിരെ കരിമുടി ആയിട്ട് വരുമ്പോ ഗവർണർ ബ്ലഡി റാസ്കൽ ബ്ലഡി ഫൂൾ എന്നൊക്കെ പറഞ്ഞ് കാറിറങ്ങിട്ട് ആ കെട്ടി ജില്ലയിലൊക്കെ നിലവാരത്തിലേക്കാണ് ഒരു ഗവർണർ വരുന്നത്, ഇറങ്ങി തല്ലാൻ വരിക. ഇമ്മാതിരി ഗവർണർ, ഇമ്മാതിരി മുഖ്യമന്ത്രി ഷൂ എറിഞ്ഞിട്ട് നാട്ടിൽ ഇന്ന് വരെ ഷൂവിന്റെ ഏറുകൊണ്ട് മരിച്ച ഒരാളെ കാണിച്ചില്ല. വധശ്രമത്തിന്റെ കേസ് ഷൂ എറിഞ്ഞത്. അപ്പോഴാണ് രാഹുൽ, മറ്റേ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ പറഞ്ഞത്, ആവശ്യമില്ലാത്തൊരു യാത്രക്ക് ഇന്നലെ ആവശ്യമുള്ള സാധനം ഒന്നും വെറുതെ എറിയാൻ നിൽക്കരുത്. കാരണം ഷൂ എന്നൊക്കെ പറഞ്ഞ നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ, പല കാര്യങ്ങളെയും ഒക്കെ അല്ലൊക്കെ എറിയാന്നല്ലാതെ ഞങ്ങൾ നടപടിക്രമം മാറ്റുന്നു. ഭീഷണി, നിങ്ങൾ ആരെയാ ഭീഷണിപ്പെടുത്തുന്നത്? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തി? കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ വിചാരിച്ചത്? ഡിവൈഎഫ്ഐ പറയാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയാണ്, ഞങ്ങളല്ലെങ്കിൽ എവിടെയും സമരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല. ശരിയാണ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തോ? യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരുന്നോ? ഞങ്ങൾ എവിടെയും സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. പക്ഷെ കണ്ണൂരിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് സ്വാഭാവികമായ ഒരു പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധത്തെ നിങ്ങൾ ചെടിച്ചട്ടിയൊണ്ടൊക്കെ തലക്കടിക്കുക, ഒരു കരിങ്കൊടി കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ ഗവർണറെ കരിങ്കൊടി കാണിച്ച എസ് എഫ് ഐക്കാർ അതേ രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ? നിങ്ങൾ അങ്ങനെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചപ്പോ പിന്നെ ഞങ്ങളെ പ്രവർത്തകർ തീരുമാനിച്ചു എന്നാ പിന്നെ കരിങ്കൊടി കാണിക്കാം. പിന്നെ എല്ലാവരിടത്തും കരിങ്കൊടി അല്ലേ, സകല സ്ഥലത്തും കരിങ്കൊടി കാണിച്ചു. അങ്ങനെ കരിങ്കൊടി കാണിക്കാൻ, കരിങ്കൊടി കാണിക്കണമെന്ന് തീരുമാനിക്കാതെ പോലും കരിങ്കൊടി കാണിക്കാൻ കെൽപ്പുള്ളവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ കോൺഗ്രസും. ഇത് ഞങ്ങൾ അങ്ങ് അറിഞ്ഞുകൊണ്ട് അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിലോ, ഞങ്ങൾ കരിങ്കൊടി കാണിക്കണം എന്ന് അങ്ങ് തീരുമാനിച്ചിരുന്നെങ്കിലോ, നിങ്ങളെ കേരളത്തിൽ കാല് കുത്താൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾക്കറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഭീഷണിപ്പെടുത്തുക, രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് പറയാം. നിങ്ങൾ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയ കുഴപ്പമൊന്നുമില്ല, രക്ഷാപ്രവർത്തനം നടത്തുന്നതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കന്മാരോട് വളരെ വിനയത്തോടെ പറയട്ടെ, അവരഭിനന്ദിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയോട് വളരെ വിനയത്തോടെ പറയട്ടെ, രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ആ ആദരിക്കുന്ന ചടങ്ങ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുക്കും. ആ ആദരവ് ഏറ്റുവാങ്ങാനുള്ള കേൾപ്പ് ഡിവൈഎഫ്ഐക്കാരാ നിങ്ങൾക്കുണ്ടോ എന്ന് നടത്തിക്കോ. എന്നിട്ട് പറയാണ് നവക ഒരു ബസ്സിൽ വന്ന് ലിഫ്റ്റിൽ ഇങ്ങനെ ഇറങ്ങുക, രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ ലിഫ്റ്റ്, എന്നിട്ട് എട്ടടിയിലെ സ്റ്റേജിന്റെ മുകളിലേക്ക് മുമ്പ് നടന്നു കയറുക. പിന്നെ എന്തിനാ ചങ്ങാതി ഈ ലിഫ്റ്റ് വെച്ചത്? എന്തൊരു തീരാണെന്നില്ല. ഇവിടെ പി വി എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്നല്ല പറഞ്ഞത്, എന്നാ പിന്നെ പോഴും വിജയൻ എന്നാണോ അതിന്റെ അർത്ഥം? പോഴത്തറ എന്നാണോ അതിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ട് സ്റ്റെപ്പിൽ ലിഫ്റ്റ് വെക്കുക, ഇവര് ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ ബാക്ക് കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരും. ഇവിടെ മറ്റേ നമ്മുടെ കിങ് ജോൺ ഒന്നുമില്ലേ, അയാള് അയാൾക്ക് കൈയടിക്കുന്ന കുറെ ആൾക്കാരെ നമ്മളെ റീൽസിൽ കാണാറുണ്ട്. അതുപോലെ ഇവരൊക്കെ ഇങ്ങനെ കൈയടിക്കുക, ഒരേ മാതൃകയിൽ കൈയടിക്കുക. മരുമോണ മുഖ്യമന്ത്രിയെ കുറിച്ച് ഭയങ്കര മതിപ്പാണ്, ആരെ കുറിച്ച്? അമ്മോശനെ കുറിച്ച് മരുമോന് ഭയങ്കര. അതായത് നമ്മളെ ഈ പ്രതിനെ പിടികൂടിയല്ലോ, അല്ല നമ്മളെ അഭികേലിനെ പിടികൂടിയല്ലോ, കാണാതെ കൊല്ലത്ത് നിന്ന് കാണാതെ കുട്ടികൾ, ആ കുട്ടികളെ കാണാതായ കുട്ടികളെ കണ്ടെത്തിയപ്പോൾ ഉടനെ മരുമോൻ അമ്മോശനെ കുറിച്ച് എംപിയായിട്ടുണ്ട്, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ അഭിനന്ദനങ്ങൾ, അഭികേലിന്റെ സമയത്തിന് നമ്മെ കണ്ടെത്തി.
ഇയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇവര് കൊണ്ടുപോയി ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് ആ നാട്ടുകാർ കണ്ടെത്തി പോലീസിനെ ഏൽപ്പിച്ചാണ്. അപ്പോഴേക്കും ഒരു ഡിവൈഎഫ്ഐയിൽ ഒരു പെൺകുട്ടി വന്നിട്ട്, ഞാൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മറ്റോ ഏരിയ സെക്രട്ടറി, ഞങ്ങളാണ് ഇത് കണ്ടെത്തിയത്, കാറിൽ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. എമ്മാതിരി തള്ളാണ്, കാരണം ഇവര് തള്ളലിന്റെ ആശാമാരെ അനുയായികളല്ലേ, പിന്നെ എങ്ങനെ തള്ളുകയല്ലേ ചെയ്യാം. അവസാനം സി സി ടി വി ദൃശ്യം വന്നപ്പോ ഓട്ടോറിക്ഷയിലാ കൊണ്ടുവന്ന്, അപ്പൊ കാർ എവിടെ പോയി, എവിടെ പോയി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി, എവിടെ പോയി ഏരിയ സെക്രട്ടറി. അത് കഴിഞ്ഞ് കൈരളി ചാനലിന്റെ തള്ളാണ് അതിനേക്കാൾ വലിയ തള്ളു. രണ്ടു ദിവസം കഴിഞ്ഞ പ്രതിനെ പിടികൂടി, പ്രതിനെ പിടികൂടിയപ്പോ കൈരളി ചാനൽ പറയണം, എല്ലാത്ത പോലീസിന്റെ ബുദ്ധി, പിണറായി വിജയനല്ലേ ആഭ്യന്തരമന്ത്രി. കാരണം ഈ കുട്ടി പോലീസിനോട് പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കാർട്ടൂൺ കണ്ടിരുന്നു ലാപ്ടോപ്പിൽ. അപ്പൊ പിണറായി വിജയന്റെ ബുദ്ധി പ്രവർത്തിച്ചു, പിണറായി വിജയന്റെ പോലീസിന്റെ ബുദ്ധി പ്രവർത്തിച്ചു. അപ്പൊ ഏത് കാർട്ടൂൺ ചോദിച്ചു, അപ്പൊ പോലീസ് ഏത് ലാപ്ടോപ്പ് എന്നാണ് എന്ത് കണ്ടെത്തി. ആ ലാപ്ടോപ്പിന്റെ ഐ ഡി നമ്പർ കണ്ടെത്തി, ഐ പി നമ്പർ കണ്ടെത്തി. പത്മകുമാറിന്റെ വീട്ടിലെ ലാപ്ടോപ്പ് ആണെന്ന് കണ്ടെത്തി. പിടിച്ചു പോലീസ്, ഭയങ്കര സംഭവം. അപ്പോഴേക്ക് സൈബർ സഖാക്കള് ഗംഭീരമായ പ്രചരണമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ വരല്ല പറയണം, അത്ര ഒരു സാധ്യത ഇല്ലല്ലോ. എന്നാൽ പറയാൻ ധൈര്യമില്ല, കാരണം ഒരു വെട്ടുകുളി കുട്ടങ്ങൾ ഇങ്ങനെ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരൊക്കെ ശരിയാക്കാൻ വേണ്ടി പിന്നല്ലേ സംഭവം മനസ്സിലായത്. സമദ് എന്ന് പറഞ്ഞ ഒരാളോട് ഒരു അവിടെ നാട്ടിലൊരു സ്ത്രീ പറഞ്ഞു, ഈ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം ഈ വീട്ടുകാർക്ക് പോയി. ഒരു സ്ത്രീൻ്റെ ആ ശബ്ദ സന്ദേശം എന്നോട് വായ്പ ചോദിച്ചപ്പോൾ 10,000 രൂപ ചോദിച്ചൊരു ശബ്ദ സന്ദേശം അയച്ച ഒരു സ്ത്രീ ഞങ്ങളുടെ നാട്ടിൽ. അതിൻ്റെ സൗണ്ട് ഒരേ മാതിരി സൗണ്ടാണല്ലോ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയത്. അപ്പൊ ഈ സമദ് എന്ത് ചെയ്തു, നാട്ടിലെ പരിചയമുള്ള സിഎനോട് പറഞ്ഞു. അങ്ങനെ സിഎ ആ വീട്ടിൽ പോയി നോക്കി, പോലീസുകാരെ കുട്ടി നോക്കുമ്പോൾ അതേ മാതിരിയുള്ള ഒരു കാറ്, അവിടെ സ്വിഫ്റ്റ് ഡിസൈറോ മറ്റോ അതേ കാർ അവിടെ, നമ്പർ പ്ലേറ്റ് വേറെ. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പ്രതികളെ പിടിച്ചത്. അപ്പൊ പ്രതികളെ പിടികൂടി ആരാണ്, നാട്ടുകാരാണ്. പോലീസിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കും ഇല്ല, ഒരു പങ്കും പോലീസിലില്ല. എന്നിട്ട് അതിന്റെ പേരിൽ പിണറായി വിജയൻ ഇങ്ങനെ, പിണറായി വിജയന്റെ പേരിൽ തള്ളു, അതിന്റെ പോലീസിന്റെ പേരിൽ തള്ളു. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ആഭ്യന്തരമന്ത്രിയും അതിനൊത്ത പോലീസുകാരുമായി കേരളത്തിലെ പോലീസ് സേന മാറിയില്ലേ. എന്നിട്ട് അന്വേഷണം ആർക്കെതിരെയാണ്? മാത്യുവിന്റെ വീട് അളക്കാൻ വേണ്ടി ഇല്ലേ, മാത്യുവിന്റെ റിസോർട്ട് അളക്കാൻ. നിങ്ങളെ ആരെ പേടിപ്പിച്ചത്? മാത്യുവിന്റെ വീട്ടിലേക്കുള്ള വഴി അളക്കാൻ മാത്യു പറഞ്ഞു എല്ലാവർക്കും സ്വാഗതം, വെള്ളവും കൊടുത്തു, ചായം കൊടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ കേസെടുത്ത് ഒതുക്കി കളയാന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ ആർക്കൊക്കെ കെ എം ഷാജിക്കെതിരെ കേസെടുത്തു, വി ഡി സതീഷിനെതിരെ കേസെടുത്തു, കെ സുധാകരനെതിരെ കേസെടുത്തു, എന്റെ പേരിലും കേസ്, എന്റെ പേരിൽ കേസെടുത്ത് അവസാനം എന്തായിരുന്നു? പോലീസ് അന്വേഷിച്ചപ്പോ പോലീസിന് ഒരു എത്തും പിടി കിട്ടുന്നില്ല. അവസാനം പോലീസ് കൊടുക്കും. ഞാൻ പോലീസുകാരോട് ആകെ പറഞ്ഞൊരു കാര്യം, പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മര്യാദക്ക് അന്വേഷിച്ചില്ലെങ്കിൽ ഞങ്ങളിത് കോടതി നേരിടും. ഇവർക്ക് ആകെ ബേജാറ്, ഇവർ അവസാനത്ത് അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തത് രാഷ്ട്രീയ പ്രീതി തന്നു. അപ്പൊ ആ പോലീസിനെ ഇവർ പല നിലക്ക് ഭീഷണിപ്പെടുത്തി നോക്കി. അവസാനം പോലീസ് സത്യസന്ധമായി റിപ്പോർട്ട് കൊടുത്തു. എന്ത് സംഭവിച്ചു? ആ സിഐനെ ഫാം, ആ സിഐനെ ഇവർ സസ്പെൻഡ് ചെയ്തു. കാരണം നമ്മളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് നിയമപരമായിട്ട് നമ്മുടെ രോമത്ത് തൊടാൻ ഈ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ എല്ലാടവും പറ്റിയാൽ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളെ പോലീസിനെ കൊണ്ട് തന്നെ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞങ്ങൾ വിഷമിച്ചു. നിങ്ങളെ എത്ര കേസെടുത്തു, നിങ്ങളെ എത്ര ജയിലടച്ചു, ഞങ്ങളൊക്കെ ജയിലിൽ കിടന്നാണ്. ഞാനൊന്നും ജയിലിൽ ഇനി അധികം കിടക്കാതെ ജയിലൊന്നും കേരളത്തിലില്ല. ഇനി ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തി ആ ജയിലിൽ കിടക്കാൻ ഞങ്ങൾ തയ്യാറ. ഇവിടെ നിങ്ങളെ മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് നൌഷാദ് എന്റെ കൂടെ ജയിലിൽ കിടന്ന ആൾക്കാരാണ്. ഇവിടെ പങ്കെടുത്ത യൂത്ത് ലീഗുകാരൊക്കെ ജയിലിൽ എത്ര വേണമെങ്കിലും കിടക്കാൻ തയ്യാറായ ആൾക്കാരാണ്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ജയിലിൽ കാണിച്ചിട്ടാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നത്, നിങ്ങളെ ലോക്കപ്പ് കാണിച്ചിട്ടാണ് പീഡിപ്പിക്കുന്നത്. ഞങ്ങളൊന്ന് ആഹ്വാനം ചെയ്താൽ, നിങ്ങളിപ്പോ തവനൂർ ഒരു ജയിൽ ഉണ്ടാക്കിയിട്ടില്ല, തവനൂർ ഞങ്ങളൊന്ന് ആഹ്വാനം ചെയ്താൽ ഈ മലപ്പുറം ജില്ലയിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ, ഏതെങ്കിലും ഒരു ജില്ലയിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ ജയിലുകളൊന്നും മതിയാവില്ല യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ജയിലടക്കാനെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം വളരെ വിനയത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ജനുവരി 21 മഹാറാലി കഴിഞ്ഞാൽ, റാലി കഴിഞ്ഞാൽ നമ്മൾ അതോടുകൂടി നമ്മൾ ആ സമരം അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ